മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും അറബ് ലോകത്ത് അവരുടെ പൊളിറ്റിക്സിന് വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അവരുടെ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് അമേരിക്കയായിരുന്നു. അമേരിക്കയാണ് സൗദി അറേബ്യക്ക് എല്ലാവിധ ആയുധങ്ങളും സഹായങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് മാറിക്കൊണ്ട് സൗദി അറേബ്യയും അവരുടെ ചിരന്തര വൈരികളായിരുന്ന ഇറാനും തമ്മിൽ ഒരു മധ്യസ്ഥതയ്ക്ക് ചൈന മുൻകൈയെടുക്കുകയും ആ ചൈന മുൻകൈയെടുത്തതിൻ്റെ ഭാഗമായി സൗദി അറേബ്യയും അതുപോലെ ഇറാനും ഒരുപോലെ തന്നെ ചൈനയോട് അടുക്കുകയും ചെയ്യുന്നൊരു പ്രതിഭാസമാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അറബ് രാഷ്ട്രങ്ങളിൽ അതുപോലെ പ്രത്യേകിച്ചും സൗദി അറേബ്യക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഭാവിയിൽ സംഭവിക്കാനിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സൗദി അറേബ്യ ഇത്രയും കാലം നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് യമനിലെ ഹൂദികളിൽ നിന്നുള്ള വലിയ ആക്രമണമായിരുന്നു. ആ യമനിലെ ഹൂദികൾ എന്ന് പറഞ്ഞാൽ സതേൺ യമനും ഉണ്ടായിരുന്നു, അതുപോലെ നോർത്തേൺ യമനും ഉണ്ടായിരുന്നു. ഈ രണ്ട് യമനും കൂടി ചേർന്നിട്ടാണ് അവിടെ ഒരു രാഷ്ട്രമുണ്ടാകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. പക്ഷെ അവിടെ ഹൂദികൾ എന്നറിയപ്പെടുന്ന ഷിയ വിഭാഗത്തിലെ, മുസ്ലിമിലെ തന്നെ ഷിയ വിഭാഗത്തിലെ ആളുകൾ, ഹൂദികളായിട്ടുള്ള ട്രൈബൽ ആയിട്ട്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഒരു ആർമി, മിലീഷ്യ ആർമി രൂപീകരിക്കുകയും അവർ ഈ ഭരണകൂടത്തിനെതിരെ വലിയ സമരം ചെയ്യുകയും ചെയ്തു. ആ ഭരണകൂടത്തിനെതിരെ അവർ സമരം ചെയ്തപ്പോൾ ഈ സെയ്ദികളായിട്ടുള്ള ഈ ഹൂദികളെ അടിച്ചമർത്താനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സലെ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ ഭരണകൂടമാണ് വളരെയധികം ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ വലിയ ബഹുജന പ്രക്ഷോഭം ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് ഈ സാലേക്ക് അവിടെ നിന്ന് ഭരണം ഒഴിയേണ്ടി വരികയും ചെയ്തു. പക്ഷേ സാലെ ഭരണം ഒഴിഞ്ഞപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് യമന്റെ അധികാരവും കൺട്രോളും ഒക്കെ തൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അൽഹാദി എന്ന് പറയുന്ന ഒരു പുതിയ ഭരണാധികാരി വന്നിട്ടും ഈ സൈന്യത്തിന്റെ മേലുള്ള കൺട്രോളൊന്നും വിടാൻ ഇദ്ദേഹം തയ്യാറായില്ല. പക്ഷെ അൽഹാദി വളരെ നിഷ്കരുണം സാലയെ അങ്ങേയറ്റം ഒഴിവാക്കുന്നൊരു കാര്യത്തിലേക്കാണ് പോയത്. അപ്പൊ അതിൻ്റെ ഭാഗമായി അൽഹാദിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിന് വേണ്ടി അത്രയും നാളും ഹൂദികളെ അടിച്ചമർത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന സാലയും ഹൂദികളുമായി ഒന്നു ചേരുകയും സാലയുടെ കീഴിൽ സൈന്യത്തിലൊരു വിഭാഗം തന്നെ ഹൂദികളോട് ചേരുകയും അങ്ങനെ ഹൂദികൾ പതിന്മടങ്ങ് ശക്തി ആർജിക്കുകയും അവരുടെ തലസ്ഥാനമായിട്ടുള്ള സന അടക്കമുള്ള സ്ഥലങ്ങൾ ഇവർ ഹൂദികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനുശേഷം സൗദി അറേബ്യ നേരിട്ടുകൊണ്ടിരുന്നത് വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ കാരണം ഈ ഹൂദികൾക്ക് ആയുധവും പണവും എല്ലാം നിർലോഭം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇറാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ സന്ധി ചെയ്യുമ്പോൾ, ഇപ്പോൾ അവർ തമ്മിലുള്ള സന്ധി സംഭാഷണങ്ങൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഇറാന്റെ ഭരണാധികാരി സൗദി അറേബ്യയിലും സൗദി അറേബ്യയുടെ രാജകുമാരൻ ഇറാനിലും വിസിറ്റ് ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്, ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും, ചേരികൾക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ അമേരിക്കക്കും ചൈനക്കുമൊക്കെ ഒരുപോലെ പ്രശ്നമാകുന്നൊരു കാര്യം, യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് വരുന്ന ഷിപ്മെൻറ്റുകൾ, കച്ചവടം മുഴുവൻ നടക്കുന്ന ഷിപ്മെൻറ്റ് നടക്കുന്നത് സൂയസ് കനാൽ വഴി ഷിപ്പുകൾ വന്നിട്ട് അവർ റെഡ് സീയിലേക്ക് വരികയും റെഡ് സീയിൽ നിന്ന് അറേബ്യൻ സീയിലേക്ക് കടക്കുകയും ചെയ്യുന്നൊരു ചെറിയ പ്രദേശമുണ്ട്. ആ പ്രദേശത്താണ് ശരിക്കും യമന്റെ ഒരു സ്ഥലമുള്ളത്. ആ സ്ഥലത്തിൻ്റെ പേര് ബാബൽ മാണ്ഡം എന്നാണ്. ഈ ബാബൽ മാണ്ഡം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് യമൻ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് ചൈനക്കൊരു അപ്പർ ഹാൻഡ് നൽകും എന്ന് നമുക്കറിയാം. ചൈന ഇതിനു മുമ്പ് തന്നെ ഈ ജിബൂട്ടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവരുടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു രാജ്യങ്ങളുടെ ബിസിനസ് പരമായ, സാമ്പത്തികമായ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് യമൻ. അപ്പൊ അതിനുകൊണ്ട് തന്നെ യമനിലെ ഭരണാധികാരികളും സൗദി അറേബ്യയും ഇറാനും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ തീർച്ചയായിട്ടും ചൈനക്ക് ഗുണകരമായി ഭവിച്ചേക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പക്ഷേ നമുക്കറിയാം സൗദി അറേബ്യയെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് യമനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സൗദി അറേബ്യ ഇപ്പോൾ ഹൂദികളുമായിട്ട് നടത്തിയിട്ടുള്ള യുദ്ധത്തിൽ തന്നെ സൗദി അറേബ്യയുടെ 2000 ആളുകൾ അവരുടെ കസ്റ്റഡിയിലാണ്, പട്ടാളക്കാർ. സൗദി അറേബ്യയിലെ 500 പേരെ അവർ കൊന്നിട്ടുണ്ട് എന്നാണ് ഹൂദികൾ അവകാശപ്പെടുന്നത്. ഇപ്പോൾ യമന്റെ ഒരു പ്രദേശങ്ങളിൽ മഹാഭൂരിപക്ഷവും അവരുടെ തലസ്ഥാനമടക്കം ഭരിക്കുന്നത് ഹൂദികളുടെ നേതാക്കന്മാരാണ്. അപ്പോൾ
ഈ എന്തുകൊണ്ടാണ് സൗദി അറേബ്യയുടെ ഒരു വലിയ സാമ്പത്തികമായ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ടും ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചാൽ, സൗദി അറേബ്യക്ക് ഒരു പ്രൊഫഷണൽ സൈന്യമില്ല. ഇത് സൗദി അറേബ്യക്ക് എന്ന് മാത്രമല്ല, നമ്മൾ ദുബായ് അടക്കമുള്ള മുസ്ലിം അറബ് രാഷ്ട്രങ്ങൾ എടുത്തു വെച്ചാൽ ഒരു രാഷ്ട്രത്തിനും വളരെ സുശക്തമായിട്ടുള്ള ഒരു കരസേനയില്ല അവിടെ. അതുമാത്രമല്ല, ഈ സൗദി അറേബ്യക്ക് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യ ഇവരെ ഈ അമേരിക്കയിൽ നിന്നാണ് എല്ലാ എക്യുപ്മെന്റ്സുകളും ആയുധങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വളരെ നല്ല ആയുധങ്ങളാണ് അമേരിക്കയിൽ നിന്ന് അവർ എല്ലായ്പ്പോഴും വാങ്ങിക്കാറുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും പറയും, മാൻ ബിഹൈൻഡ് ദ മെഷീൻ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ആയുധമല്ല, ആയുധത്തെക്കാൾ പ്രധാനം അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ഒരു ഫോഴ്സിനെയും വളർത്തിയെടുക്കാനായിട്ട് സൗദിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൂതികളുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ തന്നെ സൗദി അറേബ്യക്ക് വലിയ നഷ്ടം സംഭവിക്കാറുണ്ട്. ഇതിൻ്റെ കാരണം, സൗദി അറേബ്യയിലെ ഒരു ആംഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒട്ടും കെൽപ്പില്ലാത്ത ആളുകളാണ്. അവർക്ക് ഈ ആയുധങ്ങൾ മേടിക്കാമെന്നറിയാമെന്നല്ലാതെ അതൊരു കാരണവശാലും ഉപയോഗിക്കാൻ അവർക്കറിയില്ല. ഇതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി അമേരിക്കയിലേക്ക് സൗദി അറേബ്യയിൽ നിന്നും മിലിറ്ററി ഫോഴ്സുകളെയൊക്കെ കൊണ്ടുപോകും, ആളുകളെ കൊണ്ടുപോകും, പക്ഷെ ടെക്നോക്രാറ്റ്സിനെ കൊണ്ടുപോകും. പക്ഷെ അവരെല്ലാവരും അമേരിക്കയിൽ ചെല്ലുകയും സ്ഥലങ്ങൾ കാണുകയും ക്ലബിലൊക്കെ കറങ്ങിയടിച്ച് നടക്കുകയും ചെയ്യും. അല്ലാതെ ഇവർ ഒരു ആയുധവും ഉപയോഗിക്കാനുള്ള കൃത്യമായ ധാരണകൾ ഇവർക്കില്ല. അപ്പൊ ഇത്തരത്തിൽ ഈ പാട്രിയോട്ടിക് മിസൈൽസ് ഇവരുടെ കയ്യിലുണ്ട്, അത്തരത്തിലുള്ള പല വലിയ ആയുധങ്ങളുമുണ്ട്, പാറ്റൺ ടാങ്കുകളുണ്ട്. പക്ഷേ ഹൂതികളുടെ കയ്യിലൊക്കെ ഉള്ളത് വളരെ പരിമിതമായിട്ടുള്ള ആയുധങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും സൗദി അറേബ്യക്ക് യുദ്ധത്തിൽ കാര്യമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഇൻഎഫിഷ്യൻസിയാണ്. ഇത് സൗദി അറേബ്യ മാത്രമല്ല ഹൂതികളോടും യമനോടൊക്കെ യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്യുന്നത് 2015 മുതൽ 3 മാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ യുദ്ധമാണ്. കാരണം അറബ് രാഷ്ട്രങ്ങൾ, UAE അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കൺസോഷ്യമാണ് ഇവർക്കെതിരെ എന്ത് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും ഈ ഹൂതികളെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അവർ 10 മടങ്ങ് ശക്തരായിരിക്കുന്നു. അപ്പൊ ഈ സൗദി അറേബ്യ ചെയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യ ഒരു രാജ്യത്തു നിന്നും ആയുധങ്ങൾ വാങ്ങുമ്പോൾ ഒരിക്കലും ഒരു ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അവർ ആവശ്യപ്പെടാറില്ല. കാരണം അവർക്കത് ഉപയോഗിക്കാൻ അറിയില്ല. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ, നമുക്കറിയാം ഫൈറ്റർ ജെറ്റ്സ് നമ്മൾ വാങ്ങിച്ചിരുന്നു. ഇന്ത്യയിൽ അത് വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ 2000 ആദ്യ തുടക്കത്തിൽ തന്നെ നമ്മൾ അത് ആലോചിച്ചിരുന്നതാണ്. അന്നുണ്ടായതിനേക്കാൾ കൂടുതൽ വില കൊടുത്തുകൊണ്ടാണ് നമ്മൾ 2015 ഇത് വാങ്ങിക്കുന്നത് എന്ന് പറയുന്ന വലിയ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആരോപണങ്ങളുടെ അടക്കം നമ്മൾ നിജസ്ഥിതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ, അതായത് 2000 തുടക്കത്തിൽ, 2001 2011 ഒക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇത് ലൈസൻസ് മാത്രം മേടിക്കാനാണ് ഈ ആയുധങ്ങളോടൊപ്പം. പക്ഷേ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം, BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ ട്വിൻ എഞ്ചിനുള്ള 300 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ മേടിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യ ആദ്യമായി മുന്നോട്ട് വെച്ച കാര്യം ഫ്രാൻസിനോട്, ഫ്രാൻസ് ഗവൺമെന്റുമായിട്ടാണ് അടിയിൽ മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി നൽകണമെന്നാണ്. നമ്മളിവിടെ നിന്ന് നിരവധി, ഏതാണ്ട് 300-ൽ അധികം വരുന്ന ഒഫീഷ്യൽസും ടെക്നോക്രാറ്റുകളും അടക്കമുള്ള ആളുകൾ ഫ്രാൻസിൽ പോവുകയും അവരുടെ മുമ്പിൽ വെച്ച് ഇത് 36 അസംബിൾ ചെയ്തുകൊണ്ടാണ് ഇന്ത്യക്ക് കൈമാറിയത്. പിന്നീടുള്ള 96 ഇന്ത്യയിൽ വെച്ച് അസംബിൾ ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ നിന്ന് വരുത്തി. കാരണം പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രാൻസ് വരെ ചെന്ന് നന്നാക്കേണ്ട ഒരു ആവശ്യമില്ല. പകരം അതിന് ടെക്നോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയാവുന്ന ലെവലിലേക്ക് ആ സിസ്റ്റം വികസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, ആ ടെക്നോളജി കൂടി മേടിക്കാനുള്ള നമ്മൾ ബുദ്ധി കാണിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ അറബ് രാഷ്ട്രമായിട്ടുള്ള സൗദി അറേബ്യ ഒരിക്കലും അത് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് സൗദി അറേബ്യ എപ്പോഴും ചെയ്തിട്ടുള്ളത് ആയുധങ്ങളിൽ കൂടി മേടിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും സാധാരണ സൗദി അറേബ്യ ചെയ്യുന്നില്ല. സൗദി അറേബ്യക്ക് പറ്റാൻ പോകുന്ന ഒരു കാര്യം, സൗദി അറേബ്യയുടെ ആയുധങ്ങളൊക്കെ തുരുമ്പെടുത്തു പോകും. കാരണം ഈ ടെക്നോളജി മേടിച്ചേക്കണതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൺസ് മേടിച്ചേക്കണതും അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ്. നമ്മളിത് പറയുമ്പോൾ അമേരിക്കയുമായി നേരത്തെ ഒരു ഉടക്കിയ ഒരു രാജ്യം അല്ലെങ്കിൽ പിണങ്ങിയ ഒരു രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ്, എർദോഗാന്റെ തുർക്കി. ഈ തുർക്കി പിണങ്ങിയതിന് ശേഷമുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. F-16 എന്ന് പറയുന്ന അവരുടെ യുദ്ധവിമാനങ്ങൾ ഏറ്റവും രണ്ടാമത്,
ഒരു മോഡേൺ മെയിൻറ്റൈനേഷന് വേണ്ടിയിട്ട് ഇപ്പൊ പുതിയതായിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അമേരിക്ക തയ്യാറായത് പോലും ഈ പിണക്കം മാറിയതിന് ശേഷമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇനി സൗദി അറേബ്യ ഫേസ് ചെയ്യാനിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൗദി അറേബ്യയുടെ സൽമാൻ രാജാവടക്കം നിരവധി ആളുകൾ അമേരിക്കയിൽ പോയി അവര് വിദ്യാഭ്യാസം ചെയ്തവരാണ്, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ. പക്ഷെ എങ്കിൽ പോലും അമേരിക്ക എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ സൽമാൻ രാജകുമാരന്, അതായത് സൗദി അറേബ്യയുടെ കിരീടാവകാശിക്ക്, വലിയ ധാരണകൾ ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം റോബർട്ട് മൈക്കൽ ഗേറ്റ്സ് എന്ന് പറയുന്ന സി ഐ എയുടെ ഈ ഒരു യങ്സ്റ്റ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു അവരുടെ ഇന്റലിജൻസിന്റെ അനലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, ആ അദ്ദേഹത്തിന്റെ ബുക്കുകളുണ്ട് അമേരിക്ക എങ്ങനെയാണ് റഷ്യയിൽ ഓപ്പറേറ്റ് ചെയ്തത്, മറ്റ് രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച്. അത് നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും അമേരിക്ക ഏത് തരത്തിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നു. മലയാളികൾക്ക് കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ അമേരിക്ക മറ്റൊരു രാജ്യത്തിന്റെ അകത്ത് കയറി അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ, ബേസിക്കലി അവർ കച്ചവടക്കാരാണ്, ആ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അവർ എന്ത് തറ കളിയും കളിക്കും എന്ന് നമ്മൾ ഊഹിക്കണം. എന്ന് പറഞ്ഞാൽ സൗദി രാജകുടുംബാംഗ കുടുംബത്തിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്ക തയ്യാറാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക ഒരു കാരണവശാലും ചൈനയും സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടമോ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പോ വെറുതെ നോക്കിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുക വയ്യ. പിന്നെ ഇത് കൂടാതെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ ഒരു റെവല്യൂഷൻ വരുമ്പോൾ ഈ ക്രൂഡിൻ്റെയൊക്കെ പ്രാധാന്യം കുറയുകയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ ആയിട്ടുള്ള സൗദി അറേബ്യ വലിയ പ്രശ്നത്തിലേക്കുമായിത്തീരും. ആ പ്രശ്നത്തിലേക്കായിത്തീരുമെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് സൽമാൻ രാജകുമാരൻ ഇപ്പോൾ നിയോം പോലെയുള്ള സിറ്റികൾ പണിയാൻ തീരുമാനിച്ചിട്ടുള്ളത്, ഒരുപാട് റിലാക്സേഷൻസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ശരിയത്ത് ലോകളിൽ. അതുകൊണ്ടാണ് പുതിയ വരുമാന മാർഗങ്ങൾ അവർ തേടുന്നത്. പക്ഷെ അതിൻ്റെ ഒപ്പം ഈ അമേരിക്കയോട് കളിക്കാൻ നിൽക്കുമ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൗദി അറേബ്യക്ക് നേരിടേണ്ടി വരും. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യക്കാരായിട്ടുള്ള 30 ലക്ഷത്തോളം ആളുകൾ സൗദി അറേബ്യയിലുണ്ട്, റിയാദിൽ മാത്രം 10 ലക്ഷത്തോളം ആളുകളുണ്ട്, ജദ്ദയിൽ 70,000 ആളുകളുണ്ട്. ഈ 30 ലക്ഷത്തോളം ആളുകളിൽ 40% മലയാളികളാണ്, 20-25% തെലുങ്കാനയിൽ നിന്നുള്ള ആളുകളാണ്, ബാക്കിയുള്ള ശതമാനം ചെറിയ ആളുകൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂടി ഒരു വലിയ തിരിച്ചടിയായിരിക്കും സൗദി അറേബ്യക്ക് വനി വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ സൗദി അറേബ്യ ഫേസ് ചെയ്യുമ്പോൾ. സൗദി അറേബ്യയെ ഛിന്ന ഭിന്നമാക്കാൻ, ഇപ്പൊ സത്യത്തിൽ സുഡാനിലൊക്കെ സംഭവിക്കുന്നത് പോലെ സൗദി അറേബ്യക്കകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ, അതിനെ ഛിന്ന ഭിന്നമാക്കാൻ കഴിയുന്ന വലിയ ശക്തിയാണ് അത്. സൗദി അറേബ്യയുടെ രാജകുമാരന്മാർക്കും രാജാക്കന്മാർക്കും ഒക്കെ ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തായിരിക്കും അമേരിക്കയുടെ വരാനിരിക്കുന്ന നടപടികൾ.